സോ നമ്മളിവിടെ വാടിയറം വിസിറ്റേഴ്സ് സെന്ററിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ റെസ്റ്റ് ഹൗസിന്റെ അടുത്ത് നിന്ന് ഇനി ഒരു 6 കിലോമീറ്ററോളം ഇവരുടെ പിക്കപ്പ് വാനിൽ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടു പോകും. 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഓക്കെ. വില്ലേജിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററോളം ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ക്യാമ്പിംഗ് സൈറ്റ് ഈ പ്രദേശത്തുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണിത്. എന്ന് വെച്ചാൽ നമ്മുടെ അലാദിൻ മൂവി, അതുപോലെ കുറേ ഇംഗ്ലീഷ് മൂവീസ്, നമ്മുടെ ഈ അടുത്ത കാലത്ത് ആട് ജീവിതം, അതുപോലെയുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഈ നല്ല ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ ക്ലിഫൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ആ കാണുന്ന അതൊക്കെ അലാദിൻ മൂവിക്കകത്തുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ അടുത്ത കാലത്ത് വന്ന ഡ്യൂൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ കുറേ ഭാഗങ്ങൾ, കുറേ സീക്വൻസുകൾ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കെന്തായാലും ഈ കാണുന്ന മലകളിൽ എവിടെയെങ്കിലും ഒന്ന് മുകളിലേക്ക് ഒന്ന് നടന്നിട്ട് സൺറൈസ് കാണാൻ പറ്റുമോ നോക്കാം അവിടുന്ന്. ഓക്കെ. സോ അത് ഇതാണ് നമ്മൾ ഈ കാണുന്ന പുറത്തുനിന്ന് കാണുന്ന ഈ ടെന്റിന്റെ ഉൾവശം. 3 ബെഡുണ്ടാവും, 3 സിംഗിൾ ബെഡ് ഇതിനകത്തുണ്ടാവും. അതുപോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇലക്ട്രിക് ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി കിടക്കാനായിട്ട്. ഞങ്ങൾ രാവിലെ ഒരു വാക്കിങ്ങിന് പോകണം ഇപ്പം. പിന്നെ 7 മണിക്കാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു മരുഭൂമിയുടെ നടുവിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കിയിരുന്നു പറയുന്നത്. 7 മണിക്ക് കുറേ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അവിടെ പൊട്ടപ്പുറത്ത് ഒരു കിച്ചനുണ്ട്. എല്ലാം ഇവിടുന്ന് ഈ ടെൻറ്റിൻ്റെ അടുത്തു നിന്ന് നമ്മളങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കണം കിച്ചനിലേക്കും അവിടെയുള്ള നമ്മുടെ ഡൈനിങ് ഹാളിലേക്കും. അതുപോലെ അവിടെ മ്യൂസിക് ഹാളുണ്ട്. അതെല്ലാം കാണാനായിട്ടെല്ലാം നമ്മളങ്ങോട്ട് കുറച്ചും നടക്കാനുണ്ട്. അപ്പം ഈ ഏരിയ നമ്മൾ കണ്ടിട്ട് വരാം. What is the farm? Olive. ഇത് നമ്മുടെ ഒരു ആട്ടിൻകൂട്ടത്തിന് ഇടയ്ക്കാണ്. ആട് ജീവിതം നയിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം അല്ലേ? യു അബ്ദുൽ 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 നമുക്ക് ഇവരുടെ ഈ ഒലിവ് മിൽക്ക്. യെസ് പ്ലീസ്. ആട്ടുംപാൽ കുടിക്കാം. നമുക്കെന്നാ പുള്ളിക്കാരൻ നമുക്ക് ആട്ടുംപാൽ എടുത്തു തരും. പോയി നോക്കാം എങ്ങനെ. ഇപ്പോ കറന്നു തരും. കറന്നു തരും. കറന്ന് ചൂടോടുകൂടി നമുക്ക് ഇച്ചിരി ആട്ടുംപാൽ കുടിക്കണം. അതാണ് അതാണ് വാ ആടേ വരൂ വാ. പുള്ളിക്കാരൻ നമുക്ക് തരാൻ വേണ്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ആട്ടുംപാൽ കറന്നുകൊണ്ടിരിക്കുകയാണ്.
സോ നമ്മൾ ഈ വന്നിരിക്കുന്ന ഈ സ്ഥലമാണ് റോമൻ തിയേറ്റർ. റോമൻസ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ പെർഫോമൻസിനും അതുപോലെ സ്റ്റേജും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഡാൻസസ് ഒക്കെ കാണിക്കാനായിട്ടുള്ള നമ്മുടെ റോമിലെ കൊളോസിയം പോലെ ഇരിക്കുക. റോമിലെ കൊളോസിയത്തിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ അതാണ് ഇവിടുത്തെ ഈ റോമൻ തിയേറ്റർ. റോമൻ ആർക്കിടെക്ചറിൻ്റെ ഈ പറഞ്ഞ മാതിരി പില്ലേഴ്സ് അതുപോലെ നല്ല കൊത്തുപണികളെല്ലാം പലയിടത്തും തന്നെ കാണാൻ സാധിക്കുന്ന സ്ഥലമുണ്ട്. നല്ലൊരു ഈ അമ്മാൻ സിറ്റി തന്നെയുള്ളൊരു സ്ഥലമാണ് ഇത്, ഈ റോമൻ തിയേറ്റർ. ഇവിടുന്ന് അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് സിറ്റാഡൽ. അപ്പോൾ രണ്ട് അട്രാക്ഷനും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്.